ശ്രീമതി സൗമ്യ സരൻ, കോടതികൾ ഇത് പ്രത്യേകിച്ചും പത്തനംതിട്ട സ്വദേശിനിയായ ഒരു യുവതിയുടെ ഹർജി, വിവാഹമോചനത്തെ എതിർത്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ ആരോഗ്യകരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നതിനെ നമ്മൾ വളരെ സന്തോഷത്തോടെ കാണേണ്ട ഒന്നുമാണ്. തീർച്ചയായും, ആക്ച്വലി വളരെ സ്വാഗതാർഹമായ ഒരു വിധി തന്നെയാണ് ഇത്. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു ചുറ്റുപാടില് ഈ വിവാഹം എന്ന് പറയുന്ന, സത്യത്തിൽ പേഴ്സണലി ഞാൻ വിവാഹമൊക്കെ അടുത്തൊക്കെ തലമുറയിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി പുരോഗമനാത്മകമായിട്ട് നമുക്ക് വിവാഹത്തിനെ കാണാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് വിവാഹത്തിന് എതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ അത് പലപ്പോഴും സമൂഹം കാണാറുണ്ട്. അത് വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് പലപ്പോഴും അതിനെ നോക്കിക്കാണാറുള്ളത്. ഒരിക്കലും വിവാഹത്തിന് എതിരെയല്ല, പക്ഷേ ഇന്ന് അധിക കുടുംബങ്ങളും നമ്മൾ കാണുന്നത് വിവാഹ ബന്ധങ്ങളിൽ പണ്ടത്തെ പോലെയല്ല, പല വ്യത്യാസങ്ങളും അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെയധികം പുരോഗമിച്ചു, എല്ലാവരും അധികവും അതിലുള്ള ഭാര്യയും ഭർത്താവും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. പണ്ടത്തെ പോലെയുള്ള ആ ഒരു ഹെൽപ്ലെസ്നെസ് ഇന്ന് പെൺകുട്ടികൾക്ക് അധികം ഇല്ല, അവർക്കൊരു നിസ്സഹായാവസ്ഥയുടെ ഒരു അവസ്ഥ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം ഡിവോഴ്സിന്റെ ഒരു രീതിയും അല്ലെങ്കിൽ അതിന്റെ ഒരു തോതൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇന്ന് പല ഫാമിലീസിലും ഈ ഡിവോഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും ഇതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വളരെ കോമൺ സെൻസോടുകൂടി ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ രണ്ട് പേരാണ്, രണ്ട് വ്യക്തികളാണ് ഈ ഒരു, അതൊരു പ്രണയബന്ധമാണെങ്കിലും ഒരു വിവാഹബന്ധമാണെങ്കിലും രണ്ട് വ്യക്തികളാണ് അവിടെ ഉള്ളത്. അതിൽ ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിനോടൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ മറ്റേ ആളുടെ കൂടി കൺസെന്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിൽ ഒരാൾക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ആ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും പ്രണയബന്ധങ്ങൾ, ഇപ്പോ ഇതിനു മുമ്പെയുള്ള ചില പ്രണയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രണയബന്ധത്തിൽ ഒരാൾ നോ എന്ന് പറയുന്ന സമയത്ത് അത് മറ്റേ വ്യക്തിക്ക് ഒരു പുഞ്ചിരിയോടുകൂടി ഉൾക്കൊള്ളാനും അത് അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് മാന്യമായിട്ട് തിരിഞ്ഞു നടക്കാനും സാധിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആളുകളാണ്. പക്ഷെ അതേ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഒരു വിവാഹബന്ധവും, ഒരു പ്രണയബന്ധം പോലെ തന്നെയാണ് ഒരു വിവാഹബന്ധം. പക്ഷെ അത് ഒരു പേപ്പറിൽ ഒപ്പിട്ടു അല്ലെങ്കിൽ അത് നിയമപരമായി എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വേർപ്പെടുത്താൻ ഇന്ന് വലിയ രീതിയിൽ ഒരു നിയമ കുരുക്കുകൾ അല്ലെങ്കിൽ നൂലാമാലകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി വന്നിരിക്കുന്ന വിധി വളരെയധികം പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഒരാൾക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടി ഈ ഒരു ബന്ധം ഒരു ടോക്സിക് ലെവലിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഇത് ഒരു തരത്തിലും ആരോഗ്യപരമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു തീരുമാനത്തെ അപ്പുറത്തുള്ള ആൾ, അത് ഭാര്യയോ ഭർത്താവോ ആയിക്കൊള്ളട്ടെ, അതിനെ ഉൾക്കൊള്ളുകയും അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഈ ഒരാളുടെ തീരുമാനത്തിന് വില കൽപ്പിക്കുകയും വേണം. അത് അതിന് മ്യൂച്വൽ കൺസേൺ കൊടുക്കാതെയുള്ള ഒരു കാര്യം, അത് ക്രൂരത തന്നെയാണ്. അത് നല്ല രീതിയിൽ അവർക്ക് അതിനെ പിരിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത്.